ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ല കട്ടിപ്പരിപ്പിൻ്റെ കറിയായിട്ടാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു പരിപ്പറിയാണ്. ചപ്പാത്തിക്കും പുട്ടിനും നല്ല സൂപ്പർ ടേസ്റ്റാണ്, ചോറിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ ഈ പരിപ്പറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ എന്താ ഈ ഒരു ബോളിൽ ഒരു ബോള് പരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പാണ്. അപ്പോൾ അത് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ പരിപ്പ് നമ്മൾ വറുത്തതിന് ശേഷം കറി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ വേവിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ വറുത്തിട്ടൊന്നുമില്ല, ഇതേപോലെ തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ പരിപ്പ് നന്നായിട്ട് നേരത്തെ കുതിർത്തിയൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ പരിപ്പ് ഇതാ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ കുറച്ച് നാളികേരം, ഇപ്പോൾ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഒരു രണ്ട് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം, ഇതെല്ലാം ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരപ്പ് ഇതാ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുവന്നുള്ളി ഒന്നും ചേർക്കുന്നില്ല, വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ വെളുത്തുള്ളിയുടെ കുത്ത് അധികം ആവുമെങ്കിൽ നാലല്ലി എടുക്കണമെന്നില്ല, ഒന്ന് രണ്ട് അല്ലി വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഈ കുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വരില്ല. ഞാൻ ഇത്രയും അധികം എടുത്തുള്ളൂ. പരിപ്പാവുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് അല്ലേ. പരിപ്പ് പലർക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ജീരകവും വെളുത്തുള്ളിയും ചേരുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാവും. എന്നിട്ട് അരപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി അഴഞ്ഞിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചുകൊടുക്കുക. അപ്പം ഞാൻ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ടിയായിട്ട് ഞാൻ എടുക്കണില്ല, പക്ഷേ ഇത് കട്ടിയായിട്ട് ഇരിക്കുന്നതാണ്, കട്ടിപ്പരിപ്പാണ്, ഓണത്തിനൊക്കെ വയ്ക്കുന്ന കട്ടിപ്പരിപ്പാണ്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപ്പ് കറി. എളുപ്പമാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കാണ് നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത്. പുട്ടിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. എന്താ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തുള്ളൂ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിപ്പരിപ്പറി, ഓണത്തിനൊക്കെ മിക്ക സ്ഥലങ്ങളിലും വെക്കുന്ന പരിപ്പറിയാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.